ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഇൻഫോമർ മലയാളത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യൻ ആർമിയുടെ വിവിധ വിഭാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജോബ് ഇൻഫോമർ മലയാളത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അഥവാ ITBP 1962 ഒക്ടോബർ 24 ITBP എന്ന ആർമി സ്ഥാപിതമായത്. 1962 ഇന്ത്യ ചൈന യുദ്ധം നമ്മളിലെല്ലാവരും കേട്ടിരിക്കും. ഈ യുദ്ധത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു സംവിധാനം ഇന്ത്യ രൂപപ്പെടുത്തിയത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇതിൻ്റെ അധികാര പരിധി എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ദേശീയ അതിർത്തി പെട്രോളിംഗ്, ഭീകരതയെ പ്രതിരോധിക്കുക, അർദ്ധസൈനിക നിയമ നിർവഹണം എന്നിവയാണ് ഇതിൻ്റെ ആപ്തവാക്യം. വീര്യം, അചഞ്ചലത, പ്രതിബന്ധത. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഞാൻ വേറൊരു വീഡിയോ ചെയ്തതാണ്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അഥവാ NSG 1986 NSG രൂപീകരിച്ചത്. ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു എലൈറ്റ് തീവ്രവാദ വിരുദ്ധ യൂണിറ്റാണ് NSG. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അതിനെ പിന്തുടർന്ന് വന്ന ഇന്ദിരാഗാന്ധിയുടെ മരണം എന്നതിനെ തുടർന്നാണ് NSGയുടെ രൂപീകരണം. ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ആപ്തവാക്യം ഓംനി പ്രസൻറ്റ് ഓംനി പൊട്ടൻറ്റ് സെക്യൂരിറ്റി, സർവവ്യാപി, സർവശക്തൻ സുരക്ഷ എന്നിവയാണ്. NSGയെ കുറിച്ചുള്ള കൂടുതൽ നിനക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISF 1969 മാർച്ച് 10 CISF സ്ഥാപിതമായത്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും വ്യവസായശാലകൾക്കും വിമാനത്താവളങ്ങൾ പോലുള്ള വസ്തുവകകൾക്കും സുരക്ഷ ഏർപ്പെടുത്തുക എന്ന കർത്തവ്യമാണ് CISF ചെയ്യേണ്ടത്. CISFൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതിൻ്റെ മോട്ടോ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എന്നതാണ്. അസം റൈഫിൾസ് 1835 അസം റൈഫിൾസ് രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ സുരക്ഷാ സേന എന്ന പേരിൽ അറിയപ്പെടുന്നത് അസം റൈഫിൾസാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മേഘാലയ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുക എന്നതാണ് അസം റൈഫിൾസിൻ്റെ ഡ്യൂട്ടി. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഷില്ലോങ്ങിലാണ്. ഇതിൻ്റെ മോട്ടോ സെന്റിനൽസ് ഓഫ് ദി നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്കൻ സുരക്ഷ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ BSF 1965 ഡിസംബർ 1 BSF രൂപീകരിച്ചത്. രാജ്യാതിർത്തി സംരക്ഷിക്കൽ എന്നതാണ് BSFൻ്റെ കർത്തവ്യം. BSF ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. BSFൻ്റെ മോട്ടോ ഡ്യൂട്ടി അൺടു ഡെത്ത്, മരണത്തിലേക്കുള്ള കടമ എന്നതാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സായ BSFനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. നാഷണൽ കേഡറ്റ് കോർപ്സ് അഥവാ NCC 1948 ജൂലൈ 16 NCC രൂപീകരിച്ചത്. വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നാണ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് രീതി. NCC മോട്ടോ യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ എന്നതാണ്, അഥവാ ഐക്യവും അച്ചടക്കവും. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അഥവാ CRPF 1939 ജൂലൈ 27 CRPF രൂപീകരിച്ചത്. CRPFൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര സായുധ പോലീസ് സേനയാണ് CRPF. ക്രമസമാധാന പാലനത്തിനും കലാപത്തെ പ്രതിരോധിക്കുന്നതിനും പോലീസ് പ്രവർത്തനങ്ങളിൽ സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ സഹായിക്കുന്നതിനുമാണ് CRPFൻ്റെ പ്രാഥമിക പങ്ക്.
സി ആർ പി എഫിൻ്റെ ആദ്യ പേര് ക്രൗൺ റെപ്രസെൻറ്റേറ്റീവ് പോലീസ് എന്നതാണ്. ഇതിൻ്റെ മോട്ടോ സർവീസ് ആൻഡ് ലോയാലിറ്റി, അഥവാ സേവനവും വിശ്വസ്തതയും. ടെറിറ്റോറിയൽ ആർമി, അഥവാ ടി എ. 1949 ഒക്ടോബർ 9 ടെറിറ്റോറിയൽ ആർമി സ്ഥാപിതമായത്. റെഗുലർ ഇന്ത്യൻ ആർമിക്ക് ശേഷം പ്രതിരോധത്തിൻ്റെ രണ്ടാം നിരയാണ് ടെറിട്ടോറിയൽ ആർമി. ടെറിട്ടോറിയൽ ആർമിയുടെ മോട്ടോ സാവധാനി വ സുഹൃത്ത, അഥവാ ജാഗ്രതയും വീര്യവും. ഹോം ഗാർഡ്, 1946 ഡിസംബറിലാണ് ഹോം ഗാർഡിൻ്റെ രൂപീകരണം. ഇന്ത്യൻ പോലീസിൻ്റെ സഹായിയായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു സന്നദ്ധ അർദ്ധ സൈനിക വിഭാഗമാണ് ഹോം ഗാർഡ്. ഹോണററി സർവീസ് എന്നതാണ് ഹോം ഗാർഡിൻ്റെ മോട്ടോ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, 1978 ആഗസ്റ്റ് 18 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ രൂപീകരണം. ഇന്ത്യയുടെ സമുദ്ര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും സമുദ്ര നിയമം നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സായുധ സേനയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. വി പ്രൊട്ടക്ട്, അഥവാ ഞങ്ങൾ പരിരക്ഷിക്കുന്നു എന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആപ്തവാക്യം. ഇൻ്റലിജൻസ് ബ്യൂറോ, അഥവാ ഐ ബി. 1887 ഇൻ്റലിജൻസ് ബ്യൂറോ സ്ഥാപിതമായത്. ന്യൂഡൽഹിയിലാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ. ഓൾവേസ് അലേർട്ട്, എപ്പോഴും ജാഗ്രത എന്നതാണ് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ആപ്തവാക്യം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അഥവാ സി ബി ഐ. 1941 സി ബി ഐ സ്ഥാപിതമായത്. ന്യൂഡൽഹിയിലാണ് സി ബി ഐയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരു പ്രധാന അന്വേഷണ ഏജൻസിയാണ് സി ബി ഐ. ഇതിൻ്റെ മോട്ടോ ഇൻഡസ്ട്രി ഇമ്പാരിറ്റലിറ്റി ഇൻ്റഗ്രിറ്റി, അഥവാ വ്യവസായം നിഷ്പക്ഷത സമഗ്രത എന്നതാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, എൻ സി ആർ ബി. 1986 മാർച്ച് 11 എൻ സി ആർ ബി രൂപീകരിച്ചത്. മാഹിപാൽപൂർ ഡൽഹി എന്ന സ്ഥലത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ഉത്തരവാദിത്തമുള്ള ഒരു ഇന്ത്യൻ ഏജൻസിയാണ് എൻ സി ആർ ബി. എംപവറിംഗ് ഇന്ത്യൻ പോലീസ് വിത്ത് ഇൻഫർമേഷൻ ടെക്നോളജി എന്നതാണ് എൻ സി ആർ ബിയുടെ മോട്ടോ. ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഇന്ത്യൻ പോലീസിനെ ശാക്തീകരിക്കുക എന്നതാണ് ഇതിനുള്ള അർത്ഥം. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, 1991 ഡിസംബർ 11 റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപീകരിക്കുന്നത്. ന്യൂഡൽഹിയിലാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. കലാപവും ജനക്കൂട്ട നിയന്ത്രണ സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനായി സി ആർ പി എഫിൻ്റെ ഒരു പ്രത്യേക വിഭാഗമാണിത്. സെർവിംഗ് ഹ്യൂമാനിറ്റി വിത്ത് സെൻസിറ്റീവ് പോളിസിംഗ് എന്നതാണ് ഇതിൻ്റെ മോട്ടോ. ഇന്ത്യൻ ആർമിയുടെ 14 വിഭാഗക്കാരെയാണ് നിങ്ങളിപ്പോൾ പരിചയപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ.